അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് എ ഫുഡ് ട്രാവൽ. ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഒരു ഐസ്ക്രീം സ്വിസ് റോൾ കേക്കാണ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി കേക്ക് അല്ലെങ്കിൽ ഡെസേർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ടുണ്ട്, സ്വിസ് റോൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ബൗളിൽ ഇതുപോലെ നൈലോൺ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി തന്നെ തയ്യാറാക്കാമെന്ന് കാണാം. സ്വിസ് റോള് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് സ്വിസ് റോള് കട്ട് ചെയ്തെടുക്കാം. സ്വിസ് റോള് ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് സ്ട്രോബെറി സിറപ്പ് നമ്മൾ എടുത്ത് വെച്ചേക്കണം ബൗളിൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത്. ഇപ്പോൾ സ്ട്രോബെറി സിറപ്പ് ഞാൻ അത്യാവശ്യം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സ്വിസ് റോള് സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്വിസ് റോള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ. നമുക്കിനി ഇതിൻ്റെ മേലിൽ ഒന്നും കൂടി കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിനകത്തേക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാം. നമുക്കിനി ഐസ്ക്രീം ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം ഞാൻ നല്ലോണം ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നാല് സൈഡിൽ നിന്നും ഇതുപോലെ നൈലോണ് നമ്മൾ രണ്ടാമത് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മേളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത്. ഇനി ഇതൊരു 4 hours ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. സോ നമ്മളുടെ സ്വിസ് റോൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ നമ്മളുടെ സ്വിസ് റോൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് മെൽറ്റ് ആവുന്നതിന് മുമ്പ് കഴിക്കാം. ഞാൻ വീഡിയോ എടുത്തത് അവസാനം മെൽറ്റായി പോകും, അപ്പോൾ വേഗം നമുക്ക് കഴിക്കാം. ഹലോ, സോ നമ്മളുടെ സ്വിസ് റോൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വരുന്നതിന് ഒരു 4 hours മുമ്പ് സെറ്റ് ചെയ്യുക, എന്നാലാണ് ഈ ഒരു പരിവത്തിൽ ആവുള്ളൂ. നമുക്കപ്പോൾ കട്ട് ചെയ്യാം. വാവ്, ഐസ്ക്രീമും മെൽറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇത് എടുക്കാം. ഓ മൈ ഗോഡ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേഗം കഴിക്കാം. സോ സ്വിസ് റോൾ കേക്ക്. ഫുഡൊക്കെ കഴിച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിഡില്ല സാധനമാണ്. അടിപൊളി. എല്ലാ ദിവസവും ഒരേ ഡയലോഗ് പറഞ്ഞിട്ട് ബോറാവുണ്ടാവും. കൂടുതൽ പറയണ്ടല്ലോ, നല്ലതാണ്, അതുകൊണ്ട് പറയുന്നത് നല്ലതെന്ന്. നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ അറിയാലോ, ഉഷാറാണ് സാധനം. അപ്പോൾ നമ്മളെ സ്വിസ് റോൾ കേക്ക് എല്ലാവരും സ്വിസ് റോള് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം നമ്മുടെ ബ്ലോഗിൽ കാണിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേജിൽ കാണിക്കാം. അപ്പോൾ സ്വിസ് റോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഐസ്ക്രീമിൽ എല്ലായിടത്തും ഐസ്ക്രീമും വീട്ടിലുണ്ട്, ഇപ്പോൾ എൻ്റെ കുടുംബശ്രീയൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ വീഡിയോയും സ്വിസ് റോളിൻ്റെ വീഡിയോയും ഞാൻ ദിവസം കാണിക്കാം. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് മേക്കിംഗ് ഒന്നും ചെയ്യാത്തത്. സോ ഇന്നത്തെ നമ്മളുടെ സ്വിസ് റോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവരും നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതാദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ലെറ്റ്സ് വെയിറ്റ് ഇൻ അൻ്റിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്. സീ യു ഗൈസ്.